ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്ന അഞ്ചാമത്തെ പ്രധാനപ്പെട്ട ശരീരം കാണിച്ചു തരുന്ന ലക്ഷണം എന്ന് പറയുന്നത് ഇൻസോംനിയ പ്ലസ് സ്ട്രെച്ച് മാർക്സ്. ഇൻസോംനിയ എന്ന് പറഞ്ഞാൽ ഉറക്കക്കുറവ്. എല്ലാവർക്കും നമസ്കാരം, ഞാൻ ഡോക്ടർ ഷിംജി. നമ്മുടെ ശരീരം നമുക്ക് പല ലക്ഷണങ്ങളും സൂചനകളും കാണിച്ചു തരാറുണ്ട്. പലപ്പോഴും ഇങ്ങനെയുള്ള ലക്ഷണങ്ങളും സൂചനകളും നമ്മൾ ശ്രദ്ധിക്കാതിരിക്കുന്നത് കൊണ്ടാണ് പല അപകടങ്ങളിലേക്കും പല മാരകമായ രോഗങ്ങളിലേക്കും നമ്മൾ ചെന്നെത്തുന്നത്. തീർച്ചയായിട്ടും നമ്മുടെ ശരീരം കാണിച്ചു തരുന്ന എല്ലാ ലക്ഷണങ്ങളെയും സൂചനകളെയും നമ്മൾ പരിഗണിക്കേണ്ടതായിട്ടുണ്ട്. ഇങ്ങനെ ശരീരം കാണിച്ചു തരുന്ന ചില ലക്ഷണങ്ങളെയും സൂചനകളെയും കുറിച്ചാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത്. അതിലാദ്യമായിട്ട് പറയാനുള്ളത് പേലർ അല്ലെങ്കിൽ വിളർച്ച. നമ്മുടെ സ്കിന്നിനും ത്വക്കിനും നഖങ്ങളിലും അതുപോലെ തന്നെ വിളർച്ചയോടുകൂടി ഉണ്ടാകുന്ന ക്ഷീണം, ഈ മൂന്ന് ലക്ഷണങ്ങളും ഒരുമിച്ച് വരികയാണെങ്കിൽ എന്താണ് അതിൻ്റെ കാരണം? പലപ്പോഴും നമ്മൾ ലക്ഷണങ്ങളെയാണ് ചികിത്സിക്കാറുള്ളത്, ഇത് അപകടവും ആണ്. ഈ മൂന്ന് സിംപ്റ്റംസും ഒരുപോലെ വരികയാണെങ്കിൽ ഈ വളർച്ച സൂചിപ്പിക്കുന്നത് നമ്മുടെ ശരീരത്തിനകത്തുള്ള രക്തത്തിലുള്ള ഓക്സിജന്റെ അളവ് കുറഞ്ഞു എന്നുള്ളതാണ്. നമ്മുടെ ശരീരത്തിനകത്ത് ഓക്സിജൻ സാധാരണഗതിയിൽ ക്യാരി ചെയ്യുന്നത് ശരീരത്തിനകത്തുള്ള ഹീമോഗ്ലോബിനും അതുപോലെ തന്നെ RBCsഉമാണ്. അപ്പോൾ ഒന്നുകിൽ ശരീരത്തിനകത്തുള്ള ഹീമോഗ്ലോബിൻ അല്ലെങ്കിൽ HB കുറയുക, RBC കുറയുക, അല്ലെങ്കിൽ ഓക്സിജൻ ക്യാരിയിങ് കപ്പാസിറ്റി കുറയുക. എന്തുകൊണ്ടാണ് ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്? ഈ ലക്ഷണങ്ങളെല്ലാം സൂചിപ്പിക്കുന്നത് ആ വ്യക്തിക്ക് അനീമിയ എന്ന് പറയുന്ന പ്രശ്നം ഉണ്ട് എന്നുള്ളതാണ്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഓക്സിജനേറ്റഡ് ആയിട്ടുള്ള ഓക്സിജൻ അടങ്ങിയ രക്തത്തിൻ്റെ നിറം കടും ചുവപ്പാണ്. ഓക്സിജൻ രക്തത്തിൽ കുറയുന്നതനുസരിച്ച് ഈ കടും ചുവപ്പ് പെയിലായിട്ട് മാറാം, വിളർച്ചയിലേക്ക് മാറാം. അങ്ങനെ വിളർച്ച ഉള്ളത് കൊണ്ടാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ച മൂന്ന് ലക്ഷണങ്ങൾ ഉണ്ടാകുന്നത്. അതിൽ ഒന്നാമത്തേത് സ്കിന്നിനുണ്ടാകുന്ന പേലർ അല്ലെങ്കിൽ വിളർച്ച, രണ്ടാമത്തേത് നഖത്തിൻ്റെ ബഡിലുണ്ടാകുന്ന വിളർച്ച, മൂന്നാമത്തേത് ക്ഷീണം. വിളർച്ച എന്നുള്ളത് സാധാരണഗതിയിൽ കാണുന്നത് സ്ത്രീകൾക്കാണ്. കൂടുതലായിട്ട് മെൻസ്ട്രൽ ബ്ലീഡിംഗ് ഉണ്ടാവുക, ഈ ബ്ലീഡിംഗ് കൊണ്ട് അവർക്ക് പലപ്പോഴും ഈ പറയുന്ന ബുദ്ധിമുട്ടുണ്ടാകാറുണ്ട്, അനീമിയ ഉണ്ടാകാറുണ്ട്. അനീമിയ ഉണ്ടാകാൻ ചില രോഗങ്ങളും കാരണമായി തീരാറുണ്ട്. ഒന്ന്, പല തരത്തിലുള്ള അൾസേഴ്സ്. ഈ അൾസർ വഴി രക്തം പുറത്തേക്ക് പോകുന്നത് കൊണ്ട് ഒരു വ്യക്തി അനീമിക്കായിട്ട് മാറാം. മറ്റൊന്ന് നേരത്തെ പറഞ്ഞ മെൻസ്ട്രൽ ഡിസോർഡേഴ്സ്, അതും അനീമിയയിലേക്ക് നയിക്കാം. മറ്റൊന്ന് അൾസറേറ്റീവ് കൊളൈറ്റീസ് പോലെയുള്ള IBDs, ഇറിറ്റബിൾ വയൽ ഡിസീസസിൽപ്പെട്ട ഓട്ടോ ഇമ്മ്യൂൺ വേരിയൻ്റ് ആയിട്ടുള്ള കുറച്ചുകൂടെ മാരകമായിട്ടുള്ള രോഗങ്ങളായിട്ട് കൊണ്ടും ഈ പറയുന്ന അനീമിയ ഉണ്ടായേക്കാം. അപ്പോൾ നമ്മുടെ അവിടെയൊക്കെ ചെയ്യേണ്ടത് ഈ ലക്ഷണത്തെ ചികിത്സിക്കുക എന്നതല്ല, മറിച്ച് എന്തുകൊണ്ടാണ് ഈ അനീമിയ ഉണ്ടായത് എന്നുള്ള കാരണം മനസ്സിലാക്കി ആ കാരണത്തെ ചികിത്സിക്കുക എന്നുള്ളതാണ്. നമുക്ക് എല്ലാവർക്കും അറിയാം, ഹീമോഗ്ലോബിൻ ഉണ്ടാക്കാൻ നമ്മുടെ ശരീരത്തിന് വേണ്ട വൈറ്റാമിൻസുകളുടെ ദൗർലഭ്യവും ഒരു പക്ഷേ നമ്മുടെ അനീമിയയിലേക്ക് നയിച്ചേക്കാം. വൈറ്റാമിൻ B6, വൈറ്റാമിൻ B12 പോലെയുള്ള വൈറ്റാമിനുകളുടെ അപര്യാപ്തതയും ഒരു പക്ഷേ നമ്മളെ അനീമിയയിലേക്ക് നയിച്ചേക്കാം. അപ്പോൾ എന്തുകൊണ്ടാണ് ഈ പറയുന്ന ലക്ഷണങ്ങൾ വന്നത് എന്നുള്ള മൂല കാരണം കണ്ടെത്തുക, അതിന് ശരിയായ രീതിയിലുള്ള ചികിത്സയിലേക്ക് പോവുക. ഒരു കാരണവശാലും ഈ ലക്ഷണത്തെ നിങ്ങൾ അവഗണിക്കാതിരിക്കുക. ശരീരം കാണിച്ചു തരുന്ന രണ്ടാമത്തെ ഒരു ലക്ഷണം, നമ്മൾ ഏറ്റവും കൂടുതൽ പരിഗണിക്കേണ്ട രണ്ടാമത്തെ ലക്ഷണം, ഒന്ന് കണ്ണിനുണ്ടാകുന്ന ബ്ലറിങ്, കാഴ്ച മങ്ങിപ്പോവുക, അതോടുകൂടി ഒരു വശം തളർന്നു പോകുന്നത് പോലെ അനുഭവപ്പെടുക. മൂന്നാമതായി ഇംബാലൻസ്, ഒരു ബാലൻസ് നഷ്ടപ്പെടുന്നതായിട്ട് തോന്നുക. ഈ മൂന്ന് കോമ്പിനേഷൻ ഓഫ് സിംപ്റ്റംസ് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും അത് അനുമാനിക്കേണ്ടുന്ന ഒരു കാര്യം, അത് ഒരു പക്ഷേ ട്രാൻഷ്യന്റ് ഇഷ്കേമിക് അറ്റാക്ക് ആവാം, അല്ലെങ്കിൽ തലച്ചോറിലേക്കുള്ള രക്തപ്രവാഹം കുറഞ്ഞതുകൊണ്ടുള്ള പ്രശ്നമാവാം. ഒന്നുകിൽ ഇത് തലച്ചോറിലേക്കുള്ള രക്തപ്രവാഹം നടത്തേണ്ടുന്ന കുഴലുകൾ ബ്ലോക്ക് ആവുന്നതാകാം, അല്ലെങ്കിൽ അത് പൊട്ടിയത് കൊണ്ടാകാം, റപ്ചറിങ് കൊണ്ടാകാം. ഇങ്ങനെ റപ്ചറിങ് കൊണ്ടുണ്ടാകുന്ന ഇത് കുറച്ച് കോംപ്ലിക്കേഷൻ ഉള്ള കാര്യങ്ങളാണ്. അങ്ങനെ ഉണ്ടായിക്കഴിഞ്ഞാൽ നിർബന്ധമായിട്ടും ഇത്തരം ലക്ഷണങ്ങൾ കാണിക്കുകയാണെങ്കിൽ നിർബന്ധമായും 1-2 മണിക്കൂറിനുള്ളിൽ തന്നെ നിങ്ങൾ മെഡിക്കൽ അറ്റൻഷനിലേക്ക് പോകേണ്ടതാണ്. നമ്മുടെ മെഡിക്കൽ സയൻസ് വളരെയധികം അഡ്വാൻസ്ഡ് ആയതുകൊണ്ട് തന്നെ 2-3 മണിക്കൂറിനകത്ത് അവർക്ക് വേണ്ടുന്ന മെഡിക്കൽ അറ്റൻഷൻ കൊടുക്കുകയാണെങ്കിൽ അതിനെ പരിപൂർണമായിട്ട് നമുക്ക് റിവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് കഴിയുന്നതാണ്. അതുകൊണ്ട് ഇത്തരം ലക്ഷണങ്ങൾ ഒരു കാരണവശാൽ മാനിക്കാതിരിക്കരുത്. ഇനി ഇത്തരത്തിലുള്ള ഒരു പോസ്റ്റ് സ്ട്രോക്ക് കണ്ടീഷൻസിലേക്ക് എങ്ങനെ, ഇനിയിപ്പോൾ ഇത് റപ്ചറിങ് അല്ല എങ്കിൽ, ഒരു വശം ക്ഷീണിച്ചു പോയി എന്നുണ്ടെങ്കിൽ എന്താണ് നമ്മൾ ചെയ്യേണ്ടത്?
അവർക്ക് പോസ്റ്റ് സ്ട്രോക്ക് മാനേജ്മെന്റിൽ ഏറ്റവും കാര്യമായിട്ട് നമ്മൾ ചെയ്യേണ്ടത് ന്യൂറോ പ്ലാസ്റ്റിസിറ്റി വർദ്ധിപ്പിക്കാനുള്ള ഇൻഡ്യൂസ് ചെയ്യാനുള്ള കാര്യങ്ങൾ ബ്രെയിനിലേക്ക് കൊടുക്കുക എന്നുള്ളതാണ്. ശരിയായ രീതിയിലുള്ള വ്യായാമ മുറകൾ അതിനകത്ത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. ഇതിൻ്റെ കൂടെ തന്നെ നമ്മൾ ഏറ്റവും ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, എന്തുകൊണ്ട് സ്ട്രോക്ക് ഉണ്ടാകുന്നു എന്ന കാര്യം കൂടി ചിന്തിക്കുക. പ്രധാനമായിട്ട് രണ്ട് കാരണങ്ങൾ കൊണ്ടാണ് സ്ട്രോക്ക് ഉണ്ടാവുക. ഒന്ന് ഡയബറ്റീസ്, രണ്ട് ഹൈപ്പർ ടെൻഷൻ അല്ലെങ്കിൽ അമിതമായ ബ്ലഡ് പ്രഷർ, രക്തസമ്മർദ്ദം. ഈ രണ്ട് കാര്യങ്ങളും തീർച്ചയായിട്ടും നമ്മൾ മാനേജ് ചെയ്തേ തീരൂ. നമുക്കറിയാം ടൈപ്പ് 2 ഡയബറ്റീസ് അല്ലെങ്കിൽ പ്രമേഹ രോഗം വന്നു കഴിഞ്ഞാൽ അതിനെ മറികടക്കാനുള്ള ഏറ്റവും നല്ല വഴികളിൽ ഒന്ന് ശരിയായ രീതിയിലുള്ള ഭക്ഷണ ക്രമീകരണം തന്നെയാണ്. കൃത്യമായ രീതിയിൽ അന്നജം കുറച്ചുകൊണ്ട് ശരിയായ രീതിയിലുള്ള വ്യായാമത്തോടു കൂടിയിട്ടുള്ള ഒരു ചിട്ടയിലേക്ക് വരിക. മറ്റൊന്ന് ഹൈപ്പർ ടെൻഷൻ മാനേജ്മെന്റ് ആണ്. ബ്ലഡ് പ്രഷർ കുറക്കാൻ വേണ്ടിയുള്ള ബ്ലഡ് തിന്നേഴ്സ് ശരിയായ രീതിയിലുള്ള ഉപയോഗപ്പെടുത്തുക. ഇതിനെക്കുറിച്ച് വളരെ വ്യക്തമായിട്ടുള്ള ഒരു വീഡിയോ നമ്മൾ മുമ്പേ ചെയ്തിട്ടുണ്ട്. ബ്ലഡ് തിന്നേഴ്സിന്റെ ഉപയോഗത്തോട് കൂടിയിട്ട് നമുക്ക് ശരിയായ രീതിയിലുള്ള ബ്ലഡ് സർക്കുലേഷൻ ശരീരത്തിൽ ഉണ്ടാക്കുക. ഈ രണ്ട് കാര്യങ്ങളും കൃത്യമായിട്ട് ചെയ്യുന്നതും ഈ പറയുന്ന സ്ട്രോക്കിലേക്ക് നയിക്കാതെ, പ്രീ സ്ട്രോക്ക് എന്ന് പറയുന്ന ഈ കണ്ടീഷനിലേക്ക് നയിക്കാതെ നമ്മളെ സംരക്ഷിച്ചു നിർത്തും. അതുകൊണ്ട് മേൽപ്പറഞ്ഞ മൂന്ന് ലക്ഷണങ്ങൾ നിങ്ങൾക്ക് വരികയാണെങ്കിൽ ഒരു കാരണവശാലും ശങ്കിച്ചു നിൽക്കാതെ പെട്ടെന്ന് തന്നെ ഒരു മെഡിക്കൽ അറ്റൻഷൻ, ഒരു മെഡിക്കൽ കെയറിലേക്ക് നമ്മൾ പോകേണ്ടതാണ്. മൂന്നാമത്തെ നമ്മൾ ഏറ്റവും ശ്രദ്ധിക്കേണ്ടുന്ന ഒരു ലക്ഷണം ശരീരം കാണിച്ചു തരുന്നത് പിറ്റിംഗ് എഡിമയാണ്. പിറ്റിംഗ് എഡിമ എന്ന് പറഞ്ഞാൽ നമ്മൾ കാലിന്റെ പാദത്തിലൊക്കെ ഒന്ന് അമർത്തി കഴിഞ്ഞാൽ അവിടെ ഒരു കുഴി രൂപാന്തരപ്പെടുക, പിറ്റിംഗ് എഡിമ. അതോടുകൂടി ഹാർട്ട് റേറ്റ് വർദ്ധിച്ചു വരിക. ഈ രണ്ട് ലക്ഷണം കൂടി ഉണ്ടെങ്കിൽ നമ്മൾ അതും വളരെയധികം എമർജൻസി ആയിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യമാണ്. ഇത്തരത്തിലുള്ള പിറ്റിംഗ് എഡിമ വരികയാണെങ്കിൽ അതൊരു പക്ഷേ ചില പ്രോട്ടീനിന്റെ ഉൽപ്പാദനം കുറയുന്നത് കൊണ്ടായിരിക്കാം. പ്രത്യേകിച്ച് ആൽബുമിൻ എന്ന് പറയുന്ന ഒരു പ്രോട്ടീനിന്റെ ഉൽപ്പാദനം കുറയുന്നതുകൊണ്ട് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകാം. ആൽബുമിന്റെ അബ്സോർപ്ഷൻ ഡൈജഷൻ ഒക്കെ ശരിയായ രീതിയിൽ നടക്കണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഗട്ടിനകത്ത്, വയറിനകത്ത് ഹൈഡ്രോക്ലോറിക് ആസിഡ് ശരിയായ രീതിയിൽ ഉൽപ്പാദിപ്പിക്കപ്പെടണം. അപ്പോൾ ഈ പറയുന്ന ഹൈഡ്രോക്ലോറിക് ആസിഡിന്റെ ഉൽപ്പാദനത്തിൽ വരുന്ന വ്യത്യാസവും ഈ എഡിമയിലേക്ക് അല്ലെങ്കിൽ ഈ പിറ്റിംഗ് എഡിമയിലേക്ക് നമ്മളെ നയിച്ചേക്കാം. ഇനി ഇതിൽ ഏറ്റവും കൂടുതൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യം, രണ്ട് പ്രധാന കാര്യങ്ങൾ. ഒന്ന് ഇഷ്കെമിക് ഹാർട്ട് ഡിസീസ് അല്ലെങ്കിൽ ഹൃദയത്തിലേക്കുള്ള രക്തചംക്രമണം തടസ്സപ്പെടുന്നത് മൂലം ഉണ്ടാകുന്ന ഒരു പ്രശ്നം കൊണ്ടും ഈ പറയുന്ന പിറ്റിംഗ് എഡിമ ഉണ്ടായേക്കാം. അതേപോലെ തന്നെ ക്രോണിക് കിഡ്നി ഡിസീസ്, കിഡ്നിയെ ബാധിക്കുന്ന പ്രശ്നങ്ങളിലും ഈ പറയുന്ന എഡിമ അല്ലെങ്കിൽ പിറ്റിംഗ് എഡിമ ഉണ്ടാകാം. അതുകൊണ്ട് ഇത്തരത്തിൽ ഏത് വിഭാഗത്തിൽപ്പെട്ട പ്രശ്നമാണോ നിങ്ങൾക്ക് ഈ ലക്ഷണം കാണിക്കുന്നത്, അത് കൃത്യമായി ഡയഗ്നോസ് ചെയ്ത് അതിന് വേണ്ടുന്ന ഒരു ചികിത്സയിലേക്ക് നമ്മൾ പ്രത്യേകിച്ച് പോകേണ്ടതാണ്. ഇനി മറ്റൊരു കാര്യം, അത്രയൊന്നും കോംപ്ലിക്കേഷൻ ഇല്ലാതെ തന്നെ ചില സമയത്ത് വെരിക്കോസ് വെയിൻ ഉള്ളവർക്കും ഇത്തരത്തിലുള്ള പിറ്റിംഗ് എഡിമ കാണിക്കാറുണ്ട്. അവർക്ക് വേണ്ടത് കിഡ്നി മാനേജ്മെന്റ് അല്ല, അല്ലെങ്കിൽ കാർഡിയാക് മാനേജ്മെന്റ് അല്ല, അവർക്ക് വേണ്ടുന്നത് ശരിയായ രീതിയിലുള്ള രക്തചംക്രമണം വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ്. അപ്പോൾ സിംപ്റ്റത്തിനനുസരിച്ചിട്ടുള്ള ട്രീറ്റ്മെന്റിലേക്ക് നമ്മൾ ഡയഗ്നോസ് ചെയ്ത് എത്തുക. നാലാമത്തെ പ്രധാനപ്പെട്ട ഒരു ലക്ഷണം എന്ന് പറയുന്നത് ബ്രെയിൻ ഫോഗ് ആണ്. ബ്രെയിൻ ഫോഗ് എന്ന് പറയുന്ന ടെക്നിക്കലി നമ്മൾ മെഡിക്കലി പറയുന്ന ഒരു ടെർമിനോളജി, ഒരു വാക്ക്, അതിൻ്റെ ശരിക്കുമുള്ള അർത്ഥം എന്ന് പറഞ്ഞാൽ നമുക്ക് ഫോക്കസിങ് നഷ്ടപ്പെടുക, നമുക്കൊരു കാര്യത്തിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ പറ്റാതിരിക്കുക, മറ്റൊന്ന് നമ്മൾ ഒറ്റപ്പെട്ടു പോയി എന്നുള്ള ഒരു തോന്നലുണ്ടാവുക, ഒരു ക്ഷീണം ഉണ്ടാവുക, ഒന്ന് എല്ലാത്തിനോടൊരു വിമുഖത ഉണ്ടാവുക, ഇങ്ങനെയൊക്കെയുള്ള ഒരു പ്രശ്നം ഉണ്ടാകുന്നതിനാണ് നമ്മൾ ബ്രെയിൻ ഫോഗിങ് എന്ന് പറയുക. സാധാരണഗതിയിൽ ഈ ബ്രെയിൻ ഫോഗിങ് സംഭവിക്കുന്നത് ഫ്രണ്ടൽ ലോബ്, നമ്മുടെ തലച്ചോറിന്റെ തലയോട്ട് ഫ്രണ്ടിലുള്ള ലോബിൽ വരുന്ന ചില പ്രശ്നങ്ങൾ കൊണ്ടാണ്. ഈ ഫ്രണ്ടൽ ലോബിൽ വരുന്ന പ്രശ്നങ്ങൾ പല കാരണങ്ങളും ഉണ്ടാവാം. അതിലൊന്ന് അനീമിയാകാം. ഇതുകൊണ്ടാണ് പലപ്പോഴും ഈ വളർച്ചയുള്ള കുട്ടികളൊക്കെ ക്ലാസ്സിലൊക്കെ ഇരുന്ന് ഉറങ്ങുന്നതായിട്ട് കാണാം. അപ്പം അതിന് പ്രധാനപ്പെട്ട ഒരു കാരണം ഈ ബ്രെയിൻ ഫോഗ് ആണ്. അതിൻ്റെ പുറകിലുള്ള കാരണം അനീമിയ ആയിരുന്നു. അനീമിയയിലല്ലാതെ ബ്രെയിൻ ഫോഗ് കാണിക്കുന്നത് ഹൈപ്പോതൈറോയിഡിസം കണ്ടീഷനിലും കൂടിയാണ്. അപ്പോൾ ഹൈപ്പോതൈറോയിഡിസം കൊണ്ടാണോ പ്രശ്നമുള്ളത്, അനീമിയ കൊണ്ടാണ് ഈ ബുദ്ധിമുട്ടുണ്ടാക്കിയത് എന്ന് കറക്റ്റായിട്ടുള്ള ഒരു ഡയഗ്നോസിസ് അവിടെ അത്യാവശ്യവുമാണ്. അപ്പം പിന്നെ ഫ്രണ്ടൽ ലോബിനുള്ള എക്സസൈസുകളാണ് ഇതിനുള്ള ഏറ്റവും നല്ല ഒരു വഴിയായിട്ട് കാണുക. അതിൽ ഏറ്റവും നല്ലത് ബ്രീത്തിങ്ങോട് കൂടിയിട്ടുള്ള മസിൽ സ്ട്രെച്ചിങ്സ് ആണ്. ബ്രീത്തിങ്ങോട് കൂടിയിട്ടുള്ള മസിൽ സ്ട്രെച്ചിങ്സ് ആണ് നമ്മുടെ ഫ്രണ്ടൽ ലോബിനെ ഉദ്ദീപിപ്പിക്കുന്നത്. അതിന് ഏറ്റവും ശാസ്ത്രീയമായിട്ട് പറയുകയാണെങ്കിൽ ശാസ്ത്രീയമായ രീതിയിൽ ചിട്ടപ്പെടുത്തിയിട്ടുള്ള യോഗാസനങ്ങൾ ഒരു വലിയ പരിധിവരെ ഇതിനെ സഹായിക്കുന്നതായിട്ട് പ്രൂഫ് നമുക്ക് റിസർച്ചുകൾ പ്രൂവ് ചെയ്തിട്ടുണ്ട്. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്ന അഞ്ചാമത്തെ പ്രധാനപ്പെട്ട ശരീരം കാണിച്ചു തരുന്ന ലക്ഷണം എന്ന് പറയുന്നത് ഇൻസോംനിയ പ്ലസ് സ്ട്രെച്ച് മാർക്സ്. ഇൻസോംനിയ എന്ന് പറഞ്ഞാൽ ഉറക്കക്കുറവ്,
ശരീരത്തിന് അകത്ത് വരുന്ന സ്ട്രെച്ച് ചെയ്യുന്ന വലിഞ്ഞ പോലെയുള്ള ചില മാർക്കുകൾ ശരീരത്തിലെ ത്വക്കിൽ വരിക. ഈ രണ്ട് കോമ്പിനേഷൻ ആയിട്ടുള്ള സിംപ്റ്റം വന്നു കഴിഞ്ഞാൽ എന്താണ് നമ്മൾ അസ്യൂം ചെയ്യേണ്ടത്, എന്താണ് നമ്മൾ പ്രതീക്ഷിക്കേണ്ടത്? സാധാരണഗതിയിൽ നമ്മളെ ഉറങ്ങാൻ വേണ്ടി സഹായിക്കുന്ന ഒരു ഹോർമോണാണ് മെലാറ്റോണിൻ. ശരീരത്തിനകത്ത് മെലാറ്റോണിൻ്റെ അളവ് കൂടിയും കുറഞ്ഞും സന്ദർഭത്തിനനുസരിച്ച് ഉണ്ടായിരിക്കും. ഉദാഹരണത്തിന്, മെലാറ്റോണിൻ രാത്രിയാകുമ്പോൾ അല്പം വർദ്ധിക്കേണ്ടതും ഉറങ്ങാൻ സഹായിക്കുന്ന ഒരു കാര്യമാണ്. രാവിലെ ആകുമ്പോൾ സ്വാഭാവികമായിട്ട് മെലാറ്റോണിൻ്റെ അളവ് കുറയുകയും ചെയ്യും. മെലാറ്റോണിൻ്റെ അളവ് കുറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരു വ്യക്തിക്ക് ഉറക്കക്കുറവ് അനുഭവപ്പെടാം. ഇതേപോലെ മെലാറ്റോണിൻ്റെ നേരെ എതിർവശത്ത് നിൽക്കുന്ന ഒരു ഹോർമോണാണ് കോർട്ടിസോൾ. ശരീരത്തിനകത്ത് മെലാറ്റോണിൻ കുറയുന്ന സമയത്തൊക്കെ കോർട്ടിസോൾ വർദ്ധിച്ചുകൊണ്ടിരിക്കും. പക്ഷെ ചില സന്ദർഭങ്ങളിൽ മെലാറ്റോണിൻ കുറയേണ്ടുന്ന സ്ഥലത്ത് മെലാറ്റോണിൻ കൂടുകയോ അല്ലെങ്കിൽ കോർട്ടിസോളിൻ്റെ ഉൽപ്പാദനത്തിൽ വ്യത്യാസം വരികയോ ചെയ്താലും അത് എക്സസീവായിട്ടുള്ള സ്ട്രെസ്സിലേക്കും അല്ലെങ്കിൽ ഉറക്കക്കുറവിലേക്കും നയിച്ചേക്കാം. സാധാരണഗതിയിൽ രാവിലെ ആകുമ്പോഴേക്കും നമ്മുടെ ശരീരത്തിനകത്ത് കോർട്ടിസോളിൻ്റെ അളവ് വർദ്ധിച്ചു വരുന്നതായിട്ട് കാണാം. പലപ്പോഴും ഉറക്കക്കുറവുള്ള ആൾക്കാരോട് നമ്മൾ കോർട്ടിസോൾ ചെക്ക് ചെയ്യാൻ വേണ്ടി പറയാറുണ്ട്. ഈ കോർട്ടിസോളിൻ്റെ അളവിൽ വരുന്ന വ്യത്യാസവും നമ്മൾ ഉറക്കക്കുറവിലേക്ക് നയിക്കും. പൊതുവെ രാവിലെ ആവുന്ന സമയത്ത് നമ്മൾക്ക് ഒരു കിക്ക് സ്റ്റാർട്ട് ആവശ്യമുണ്ട്, ഒരു എനർജി റിലീസിങ്. അതിനുവേണ്ടി കൂടുതൽ ഗ്ലൂക്കോസ് നമ്മുടെ ശരീരത്തിൽ ഉൽപ്പാദിപ്പിക്കപ്പെടണം. ഇതിനെയാണ് നമ്മൾ ഡോൺസ് ഫിനോമിനൻ എന്ന് പറയുന്നത്. ഡോൺസ് ഫിനോമിനൻ സാധാരണഗതിയിൽ ഗ്ലൂക്കോസ് ആവശ്യത്തിന് ഉൽപ്പാദിപ്പിച്ചിട്ടില്ലെങ്കിലും അത് നമ്മളെ ഒരു മന്ദതയിലേക്ക് നയിക്കും, ഒരു ക്ഷീണത്തിലേക്ക് നയിക്കും. കോർട്ടിസോൾ സാധാരണഗതിയിൽ ചെക്ക് ചെയ്യുമ്പോൾ 6 to 20 വരെയാണ് അതിൻ്റെ നോർമൽ ആയിട്ടുള്ള റേഞ്ച് ഉണ്ടാവുക. പക്ഷേ തീർച്ചയായിട്ടും രാവിലെ ഇത് 6, 7, 8 ഒന്നും പോരാ, ഒരു ഏകദേശം ഒരു 8 മുകളിലേക്കെങ്കിലും കോർട്ടിസോൾ വർദ്ധിച്ചിരിക്കണം. കാരണം രാവിലെ കോർട്ടിസോളിൻ്റെ ഉൽപ്പാദനം കുറച്ചധികം തന്നെ വേണ്ടതുമാണ്. ഈ പറയുന്ന ഷുഗറിൻ്റെ ഉൽപ്പാദനം അല്ലെങ്കിൽ ഗ്ലൂക്കോസിൻ്റെ ഉൽപ്പാദനം ശരീരത്തിൽ നിന്ന് ശരിയായ രീതിയിൽ ഉണ്ടായില്ലെങ്കിൽ അത് കോർട്ടിസോളിൻ്റെ പ്രവർത്തനത്തോടു കൂടിയിട്ട് നമ്മുടെ ടിഷ്യൂ ഡാമേജ് ഉണ്ടാക്കുകയും കോശങ്ങളിൽ നിന്ന് കൂടുതൽ എനർജി ഉൽപ്പാദിപ്പിക്കപ്പെടുകയും ചെയ്യും. അതുകൊണ്ടാണ് പലപ്പോഴും അതികഠിനമായ ഡയബറ്റിക് ആയിട്ടുള്ള ആൾക്കാർക്ക് മെലിച്ചലുണ്ടാകുന്നത്. ശരീരത്തിലെ കോശങ്ങൾ നഷ്ടപ്പെട്ടു പോവുക അല്ലെങ്കിൽ മെലിച്ചലുണ്ടാക്കുകയൊക്കെ ചെയ്യുന്ന ഇതുകൊണ്ടാണ്. ഇത്തരത്തിൽ ശരീരത്തിനകത്ത് വേണ്ടുന്ന കോർട്ടിസോളിൻ്റെ അളവ് വർദ്ധിക്കുന്ന സമയത്താണ് ആ വർദ്ധിതമായ കോർട്ടിസോൾ നമ്മുടെ സ്കിന്നിനകത്തുള്ള കൊളാജനെ ബ്രേക്ക് ഡൗൺ ചെയ്യും. നമുക്ക് എല്ലാവർക്കും അറിയാം കൊളാജനാണ് സ്കിന്നിന് അതിൻ്റെ എലാസ്റ്റിസിറ്റി കൊടുക്കുന്നത്, അതിൻ്റെ സൗന്ദര്യം കൊടുക്കുന്നത്. കൊളാജൻ ബ്രേക്ക് ഡൗൺ ആക്കി അത് ഗ്ലൂക്കോസ് ആയിട്ട് കൺവേർട്ടഡാവും, കോർട്ടിസോൾ അധികം ഉണ്ടെങ്കിൽ. അപ്പം അങ്ങനെ ബ്രേക്ക് ഡൗൺ കൊളാജന് നടക്കുന്നത് കൊണ്ടാണ് ഈ സ്ട്രെച്ച് മാർക്സ് വലിഞ്ഞ സ്ഥലത്തൊക്കെ ഒരു സ്ട്രെച്ചിങ് മാർക്സ് ആയിട്ട് പരിണമിക്കുന്നത്. ഇപ്പോൾ കോർട്ടിസോളിൻ്റെ ശരിയായ രീതിയിലുള്ള പ്രവർത്തനം ഇല്ലായ്മയാണ് ഇത്തരത്തിലുള്ള ഇൻസോംനിയയ്ക്കും അല്ലെങ്കിൽ സ്കിന്നിൻ്റെ സ്ട്രെച്ച് മാർക്സിനും ഇടവരുത്തുന്നത്. അപ്പോൾ എന്താണ് നമ്മളെ ബാധിച്ചിട്ടുള്ള മൂലകാരണം എന്ന് മനസ്സിലാക്കാനുള്ള ആവശ്യമായ ടെസ്റ്റുകൾ നടത്തി എന്താണ് മൂലകാരണം എന്ന് കണ്ടുപിടിച്ച് അതിനെ ചികിത്സിക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ടിയിരിക്കുന്നത്. അതുകൊണ്ട് ശരീരം കാണിച്ചു തരുന്ന ഏതൊരു ലക്ഷണവും ഏതൊരു സൂചനയും ഒരിക്കലും അവഗണിച്ചു കൂടാത്തതാണ്. അത് ഒരു പക്ഷേ വളരെ സിമ്പിളായിട്ട് നമുക്ക് ആദ്യകാലത്ത് ചെയ്യാൻ പറ്റുന്ന, കറക്റ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളായിരിക്കാം. ഒരു പക്ഷേ നമ്മളത് നെഗ്ലക്റ്റ് ചെയ്തിരുന്നാൽ, അതിനെ അവഗണിച്ചിരുന്നാൽ അത് പിന്നീട് തിരുത്താൻ പറ്റാത്ത രോഗങ്ങളിലേക്ക്, തിരിച്ചു വരാൻ പറ്റാത്ത രോഗങ്ങളിലേക്ക് എത്തിച്ചേക്കാം, കോംപ്ലിക്കേഷനിലേക്ക് എത്തിച്ചേക്കാം, ഒരു പക്ഷേ ജീവനെ തന്നെ അത് ബാധിച്ചേക്കാം. അതുകൊണ്ട് തീർച്ചയായിട്ടും ശരീരം കാണിക്കുന്ന ഓരോ ലക്ഷണത്തെയും ഓരോ സൂചനയെയും അതിന് അറിയിക്കുന്ന പരിഗണന കൊടുത്തുകൊണ്ട് മുമ്പോട്ട് പോവുക. വീണ്ടും ഒരു വീഡിയോ വരുന്നതുവരെ എല്ലാവർക്കും നന്ദി.